ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിക്കുമ്പോൾ സെൻസെക്സിലും നിഫ്റ്റിയോടും നഷ്ടത്തോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സെൻസെക്സിൽ ഏകദേശം 93 പോയിന്റ് നഷ്ടവും നിഫ്റ്റിയിൽ 14 പോയിന്റ് നഷ്ടത്തോടുകൂടി 16,569 വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിൽ 35 പോയിന്റ് നേട്ടത്തോടുകൂടിയാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2,397 കോടി രൂപയുടെ ബൈയിങ് സെല്ലിങ്ങാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1,940 കോടി രൂപയുടെ ബൈയിങ്ങും ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയതായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ഇന്നൊരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു. ഒരു ചെറിയ രീതിയിലുള്ള ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം നിഫ്റ്റി 16,450 എന്ന് പറയുന്ന ലെവലിലുള്ള സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് പിന്നീട് ഒരു റിക്കവറി കാണിച്ചത്. 16,600 മുകളിൽ ഒരു അവസരം കാണിച്ചുവെങ്കിലും പിന്നീട് ചെറിയ നഷ്ടത്തോടുകൂടി 16,570 നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത്. പ്രത്യേകിച്ചും നിഫ്റ്റി ഒരു ട്രിഗറിന് വേണ്ടി വെയിറ്റ് ചെയ്തതായിട്ടാണ് ഇന്നത്തെ വ്യാപാര സെഷൻ കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ചും US മാർക്കറ്റിൽ ഇപ്പോൾ ആ സമയത്ത് ഏകദേശം 200 പോയിൻ്റോളം ഡോജോൺസ് ഫ്യൂച്ചർ പോസിറ്റീവായി ട്രേഡ് ചെയ്തിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ ഒരു ചലനങ്ങൾ ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ചും വർദ്ധിച്ചു വരുന്ന ക്രൂഡ് ഓയിൽ പ്രൈസ് വലിയൊരു കൺസേൺ ആയിട്ട് ട്രേഡേഴ്സ് കാണുന്നു എന്നുള്ളതും മറ്റന്നാൾ ബുധനാഴ്ച വരാനുള്ള മോണിറ്ററി പോളിസി മീറ്റ് കമ്മിറ്റിയുടെ ഡിസിഷൻ റേറ്റ് ഹൈക്കുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷനും മാർക്കറ്റിനെ ട്രേഡേഴ്സിന് ഒരു ഡയറക്ഷൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഈ പറയുന്ന ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഹൈക്ക് ഉള്ളതുകൊണ്ട് തന്നെ പല കമ്പനികൾ, FMCG കമ്പനികളടക്കം, പെയിൻറ് കമ്പനികളടക്കം എല്ലാ കമ്പനികളുടെയും കോസ്റ്റ് വീണ്ടും വർദ്ധിച്ച് അവരുടെ മാർജിനിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള പ്രതീതിയാണ് പ്രധാനപ്പെട്ട മുന്നിൽ ഓഹരികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇടിവിന് കാരണമായതെന്ന് വേണം കരുതാൻ. ആഗോള വിപണിയിൽ പറയുന്ന ക്രൂഡിൻ്റെ പ്രൈസ് $120 മുകളിലേക്ക് വരണ ട്രേഡ് ചെയ്യുകയുണ്ടായി. സൗദി അറേബ്യ ജൂലൈ പ്രൈസ് ഫ്യൂച്ചറിലുള്ള പ്രൈസ് ഹൈക്ക് ചെയ്തതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, ഓയിൽ കമ്പനീസ്, ഓയിൽ ക്രൂഡ് ഓയിൽ പ്രൈസസ് ട്രാക്ക് ചെയ്യുന്ന മറ്റ് പല കമ്പനികളിലും ഇടിവിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ ഇതായിട്ട് കാണാം. അതുപോലെ തന്നെ മറ്റന്നാൾ വരാനുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൻ്റെ തീരുമാനം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട പല എക്കണോമിസ്റ്റുകളും അവകാശപ്പെടുന്നത് 50 ബേസിസ് പോയിൻ്റ് വരെയുള്ള റേറ്റ് ഹൈക്ക് ഉണ്ടാകും എന്നുള്ള പ്രതീതിയാണ്. സോ ഇതിനൊക്കെ മുന്നേറിയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സും വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുന്നതായിട്ട് തോന്നുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഡോജോൺസ് ഇപ്പോൾ US മാർക്കറ്റിൽ ഇന്ന് പോസിറ്റീവായിട്ടുള്ള ട്രേഡിംഗ് തന്നെയാണ് പുരോഗമിക്കുന്നത്. ഡോജോൺസിൽ ഏകദേശം 146 പോയിൻ്റെയും S&P 500 31 പോയിൻറ്റും നാസ്ഡാക്കിൽ 150 പോയിൻ്റെയും ഉയർച്ചയോടുകൂടി തന്നെയാണ് ഇപ്പോൾ വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത്. US നിന്ന് വരുന്ന എംപ്ലോയ്മെൻറ്റ് ഡാറ്റ, മറ്റു പ്രധാനപ്പെട്ട ഡാറ്റകളൊക്കെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. സോ നാളെയും ഇന്നത്തെ US മാർക്കറ്റിനനുസരിച്ചുള്ള ഒരു ക്ലോസിംഗ് ഓപ്പണിംഗ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ഇന്ത്യൻ കാര്യങ്ങൾ തന്നെയാണ് ഡിസ്കൗണ്ട് ചെയ്യാൻ സാധ്യത എന്ന് കാണുന്നു. പ്രധാനപ്പെട്ട ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള നെഗറ്റീവ് ന്യൂസുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇന്ന് നമ്മൾ കണ്ടത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വളരെ ഗംഭീരമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ശ്രീ സിമെൻ്റ് നിഫ്റ്റിയിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായ ശ്രീ സിമെൻ്റ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഓഹരികളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതുപോലെ തന്നെ ശ്രീ സിമെൻ്റ്, BPCL, ഏഷ്യൻ പെയിൻ്റ്, അൾട്രാടെക് എന്നീ ഓഹരികളിൽ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് കാണുകയുണ്ടായി. അതേസമയം ONGC, സിപ്ല, JSW Steel എന്നിവരുള്ള കമ്പനികൾ അവസാന ഒരു മണിക്കൂറിലാണ് നിഫ്റ്റി മെറ്റലിൽ അല്ലെങ്കിൽ മെറ്റൽ ഓഹരികളിൽ വളരെ ശക്തമായിട്ടൊരു റീബൗണ്ട് നമ്മൾ കാണാൻ സാധിച്ചത്. ഓയിൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ ഉയർച്ച കൊണ്ട് തന്നെ ഓയിൽ ഇന്ത്യയിൽ വൻ രീതിയിലുള്ള മുന്നേറ്റം ഇന്ന് കാണാൻ സാധിച്ചു. ശ്രീ രേണുക ഇന്നലെ പ്രധാനമന്ത്രി അനൗൺസ് ചെയ്ത എത്തനോൾ ബ്ലെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വിചാരിച്ചതിൽ കൂടുതൽ വേഗത്തിൽ 5 മാസം മുന്നേ നമുക്ക് 10% ബ്ലെൻഡിങ് എന്ന രീതിയിൽ എത്തിച്ചേർക്കാൻ പറ്റി എന്നുള്ള അനൗൺസ്മെൻറ്റ് സ്വാഭാവികമായിട്ടും ഷുഗർ സെക്ടറിൽ നിന്നൊരു പോസിറ്റീവ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തു. അതുതന്നെ മെറ്റലിൽ ഉണ്ടായിരുന്ന അവസാന നിമിഷത്തെ ഉള്ള റിക്കവറി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഡയഗ്നോസ്റ്റിക് സ്റ്റോക്കുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള റിക്കവറി വന്നു. റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിൽ നിന്ന് അവസാനമുള്ള നിമിഷം ഒരു ചെറിയ റിയൽ എസ്റ്റേറ്റ് റിക്കവറി കാണാൻ സാധിച്ചു. ബജാജ് ഓട്ടോ ഡിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനറായി മാറി. ഗ്യാസ് ഓയിൽ പ്രൈസും ഗ്യാസും ഓയിൽ പ്രൈസ് സ്റ്റോക്കുകളിലും ഇന്ന് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാൻ സാധിച്ചു. ക്രൂഡ് ഓയിലിൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രൈസ് തന്നെയാണ് ഇതിന് കാരണമായിട്ട് കാണുന്നത്. സോ ഇന്നും നാളെയും പ്രധാനപ്പെട്ട ഗ്ലോബൽ മാർക്കറ്റ് ഇവൻറ്റുകൾ നോക്കിയതിന് ശേഷം നമുക്ക് നിഫ്റ്റിയിൽ അടുത്ത ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 16,650 to 16,700 തന്നെയാണ്. സോ അപ്പോൾ ആദ്യത്തെ റെസിസ്റ്റൻസിനായിട്ട് 16,700 തന്നെ ഹോൾഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ 16,450 to 16,500 വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ടായിട്ട് ആദ്യത്തെ നിഫ്റ്റി ലെവൽ ആക്ട് ചെയ്യുന്നു. 16,400 രണ്ടാമത്തെ സപ്പോർട്ടായിട്ടും അതിന് താഴെ നിഫ്റ്റിയിൽ ചെറിയൊരു സെല്ലിംഗ് പ്രഷറിൻ്റെ സാധ്യതയും കാണുന്നു. സോ 16,700 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. പ്രധാനമായിട്ട് തോന്നുന്നത് നിഫ്റ്റി ഒരു ട്രിഗറിന് വേണ്ടി വെയിറ്റ് ചെയ്തതായിട്ടാണ്.
ആ ഒരു ട്രിഗർ ചെറിയ രീതിയിലെങ്കിലും കിട്ടുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വീണ്ടും ഒരു അപ്സൈഡിനുള്ള സാധ്യത കാണുന്നു. സോ റേറ്റ് ഹൈക്ക് ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൺഫേമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. സോ ഏതായാലും ഇന്നത്തെ ട്രേഡിംഗ് റേഞ്ച് വ്യക്തമാക്കുന്നത് ഒരു കൺഫ്യൂഷനിലാണ് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും പൊസിഷനെ സംബന്ധിച്ചിട്ടെന്നുള്ളതാണ്. സോ നമുക്ക് നാളത്തെ ട്രേഡിംഗ് സെഷൻ നാളെയോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് വരും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇപ്പോൾ വൈകിയ സമയത്ത് വരുന്ന വാർത്ത, ഡിഫൻസ് മിനിസ്ട്രിയുടെ പാനൽ ഏകദേശം 76,400 crore പർച്ചേസ്, ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് പർച്ചേസുമായിട്ടുള്ള കരാറുകൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പ്രത്യേകിച്ച് നാളെ ഡിഫൻസ് സ്റ്റോക്കുകളുടെ ഒരു പ്രധാനപ്പെട്ട മൂവ്മെൻറ്റിന് കാരണമായേക്കാം. അതുപോലെ തന്നെ ഇന്തോ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽസ് 17 June പുനരാരംഭിക്കും എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ IRCTC സംബന്ധിച്ചിട്ട് പുതുതായിട്ടുള്ള വാർത്ത കാണിക്കുന്ന, ആധാർ ഇല്ലാതെ തന്നെ IRCTC വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാനുള്ള ടിക്കറ്റുകളുടെ നമ്പറിൽ വലിയ രീതിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാൻ ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ചിട്ട് അവരുടെ JV US റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുമായിട്ടുള്ള JV മാൻ ഇൻഫ്രാ കൺസ്ട്രക്ഷനുമായിട്ടുള്ള JV ഫോം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. LNT റിസീവ്സ് അവരുടെ കൃത്യമായിട്ടുള്ള ഓർഡറുകൾ കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്ത. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് 10,000 ഈ ബസ്സുകൾ സപ്ലൈ ചെയ്യാനുള്ള കോൺട്രാക്റ്റിൽ ടാറ്റ മോട്ടോഴ്സ് ഏർപ്പെടുത്തിയിരിക്കുന്നു. സോ ഇന്നലെ പ്രഖ്യാപിച്ച, പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ച 10% എത്തനോൾ ബ്ലെൻഡിങ് എന്നുള്ള കാര്യം 5 months മുമ്പേ ഗവൺമെൻറ് ടാർഗറ്റ് ചെയ്തതിൽ നിന്നും 5 months മുന്നേ എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. 2014 തുടങ്ങിയ ഈ ഒരു സെഗ്മെൻറ്റ് 2014 2.3% എത്തനോൾ ബ്ലെൻഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് 10% എന്ന ഫിഗറിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി 2025 20% ബ്ലെൻഡിങ് എന്ന് പറയുന്ന ടാർഗറ്റിലേക്കാണ് വരുന്നത്. 2030 5% ബയോഡീസൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് കാണുന്നത്. ഈ 10% ബ്ലെൻഡിങ് നടത്തുന്നത് വഴി 2,700,000 കാർബൺ എമിഷൻ തടയാൻ സാധിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. സോ കൂടുതലും ഷുഗർ സ്റ്റോക്കുകളിൽ ഇന്നതിൻ്റെ ഒരു പ്രതിഫലനം ദൃശ്യമായിരുന്നു. വരുന്ന ദിവസങ്ങളിൽ എത്തനോൾ ബ്ലെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓഹരികളിൽ ഏതൊക്കെയാണ് മുന്നേറ്റത്തിന് കാരണം, ബൽറാംപൂർ ചിനി അതുപോലെ തന്നെ മറ്റു ഓഹരികളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എത്തനോൾ ബ്ലെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പോർട്ട്ഫോളിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ. സോ എനിവേ, എഥനോൾ ബ്ലെൻഡിങ് ഒരു പ്രധാനപ്പെട്ട തീമായിട്ട് മാറിയിരിക്കുന്നു. ഓയിൽ സെക്ടറിനെ സംബന്ധിച്ചിട്ട് സിംഗപ്പൂർ ഗ്രോസ് റിഫൈനിങ് മാർജിൻ ഇൻഡെക്സ് $25.2 per barrel എന്ന രീതിയിൽ ഓൾ ടൈം ഹൈയിലേക്ക് വന്നിരിക്കുന്നു. 2021 റിഫൈനിങ് മാർജിൻ ഏകദേശം നെഗറ്റീവ് ആയിരുന്നു ഈ ഇൻഡെക്സിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് $25 മുകളിലേക്ക് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ റിഫൈനിങ് പ്രൊഡക്ട്സുകൾക്കുള്ള ഡിമാൻഡ് വളരെ കൂടിയിരിക്കുന്നു. ഈ പറയുന്ന ഉക്രൈൻ റഷ്യ ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും റിഫൈനറീസ് അടച്ചിട്ടിരിക്കുന്നു. സോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ സിംഗപ്പൂർ GRM കൂടാനുള്ള കാരണമെന്നാണ് പറയുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റുകളിൽ ഇതിൻ്റെ സ്റ്റോക്കുകളിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ മേജർ ഇന്ത്യൻ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് MRPയിലും ചെന്നൈ പെട്രോ ആയിട്ടാണ് കാണുന്നത്. കാരണം ഒരു ബാലർ ഒരു ഡോളറിൻ്റെ മാറ്റമെങ്കിലും ഈ പറയുന്ന GRM ഇൻഡെക്സിൽ വരുന്ന സമയത്ത് ഈ കമ്പനികളെ സംബന്ധിച്ചിട്ട് 700 to 800 crore വരെ ഉള്ള വ്യത്യാസമാണ് ക്വാർട്ടേർലി ഇൻകത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യത എന്നാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്വാർട്ടർ Q3 ഏകദേശം $16.16-17 GRM ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ 20-21 റേഞ്ചിലേക്ക് വന്നിരിക്കുന്നത്, 25 റേഞ്ചിലേക്ക് വന്നിരിക്കുന്നത്. സോ MRPL ചെന്നൈ പെട്രോ പോലുള്ള ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ടും അല്ലെങ്കിൽ ഓയിൽ ഗ്രീനിങ് കമ്പനികളെ സംബന്ധിച്ചിട്ടുമുള്ള പോസിറ്റീവായിട്ടുള്ളൊരു മൂവാണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഓയിൽ സെക്ടറിലും ഗ്യാസ് സെക്ടറിലും ഇതിൻ്റെ ചുവടു പിടിച്ച് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇന്ന് കാണുകയുണ്ടായി. അതുപോലെ തന്നെ സോളാർ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ്, രാജസ്ഥാൻ എക്സ്പ്ലോസീവിലെ സോളാർ ഇൻഡസ്ട്രി ഒരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ള വാർത്തയും ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറി. ഇതിൻ്റെ ഫോറക്സ് റിസർവ് $601.36 billion ആയിട്ട് ഉയർന്നതായിട്ട് കാണുന്നു. $597.50 billion ആയിരുന്നു മെയ് 20 നമ്മുടെ റിസർവ്. അതിൽ നിന്നും കൂടിയിട്ടാണ് ഇപ്പോൾ $601 billion വന്നിരിക്കുന്നതായിട്ട് കാണുന്നത്. സോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കൂടിയത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവുള്ള മൊമെൻറ്റം കാണുന്നു. അവസാനമായി, ഗവൺമെൻറ് കൂടുതലായിട്ടുള്ള വായ്പ എടുക്കുന്നത് തടയാൻ അല്ലെങ്കിൽ വായ്പ എടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് 2022-23 സാമ്പത്തിക വർഷത്തിൽ അഡീഷണൽ ബേർഡൻ എടുക്കുന്നതിൽ നിന്നും ഗവൺമെൻറ് പിറകോട്ട് പോകുമെന്നുള്ള വാർത്തയാണ് ചില മീഡിയാസ് ബ്രേക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്കുള്ള ഫണ്ടിങ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കുറവ് വരാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തയും വരികയുണ്ടായി. സോ ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൺഫർമേഷൻ വരികയാണെങ്കിലും മറ്റു കാര്യങ്ങളിൽ സ്ഥിരീകരണം സംഭവിക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ റോഡ് പ്രൊജക്റ്റുകളെ സംബന്ധിച്ചിട്ടൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഗവൺമെൻറ്റിന് അഡീഷണൽ ബേർഡൻ ഈ വർഷ സാമ്പത്തിക വർഷം ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ബൊറോയിങ് പവറിന് പുറമെ എക്സ്ട്രാ പവർ അല്ലെങ്കിൽ എക്സ്ട്രാ ലിമിറ്റിലേക്ക് ഗവൺമെൻറ് പോകില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്ന വിവരങ്ങൾ തരുന്നത്. സോ നാളെ വീണ്ടും ഒരു നല്ല ട്രേഡിംഗ് സെഷനിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ബുധനാഴ്ചയുള്ള RBI റേറ്റ് ഹൈക്കിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. സോ നാളെ മാർക്കറ്റ് വീണ്ടും ഒരു റേഞ്ച് ബോണ്ടിലേക്ക് മാറാനുള്ള സാധ്യതയും അല്ലെങ്കിൽ ട്രിഗറിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള സാധ്യതയുമാണ് കാണുന്നത്.
സോ യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിങ് ലെവലുകൾ 16,400, 16,700 എന്ന് പറയുന്ന ലെവലുകൾ വീണ്ടും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കും സ്വിംഗ് സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.